പുറമെ നമ്മുടെ ഈ നമ്മുടെ മഹല്ലിന് ഒരുപാട് കാലം ഖാളി പോലെ നേതൃത്വം നൽകിയ ആളാണ് കേരളത്തിൽ ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ മകൻ ഇബ്നു ഖുതുബി സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അള്ളാഹുവിടത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ സ്മരണകൾ അയവിറക്കുന്നതാണ് ഈ നാടിന്റെ പേര് ഖുതുബി നഗർ. ഇബ്നു ഖുതുബിയെ ഓർമ്മിക്കുന്ന നാട്, മഹാന്മാരെ സ്വാലിഹ്യങ്ങളെ ഓർമ്മിക്കപ്പെടുന്ന ഈ നാടിൽ ദീനിന്റെ ചൈതന്യത്തിന് വലിയ സംഭാവന അർപ്പിച്ച നമ്മുടെ അബ്ബുഹാജി, നമുക്കിവിടെ എല്ലാ രീതിയിലുള്ള നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഇൽമ് പഠിക്കാനും ഒക്കെ സാഹചര്യം നൽകിയ നമ്മുടെ അബ്ബുഹാജിയാർ, നമ്മുടെ ഖുതുബി നഗർ മീനാദി എസ് വൈ എസിന്റെ വകയായി മഹാനായ സീദ് കെ സൈദലവി തങ്ങൾ ഷാളണിയിച്ച് ആദരിക്കുകയാണ്. ആദരിക്കാൻ വേണ്ടി സയ്യിദവറുകളെയും അത് സ്വീകരിക്കാൻ വേണ്ടി അബ്ബുഹാജിയാരെയും ആദരപൂർവ്വം ക്ഷണിക്കും. بسم الله الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد. നമ്മുടെ ജമാഅത്ത് കാര്യദർശി അബ്ബാസ്, അദ്ദേഹത്തിന്റെ അനുജൻ മുഹമ്മദ് ഫാറൂഖ്, നമ്മുടെ മാജി എസ് വൈ എസ് ജ്യോതകാര്യദർശിയായിരുന്നു അദ്ദേഹം, അടുത്ത ദിവസം ഗൾഫിലേക്ക് യാത്ര പോവുകയാണ്, സൗദിയിലേക്ക്. വലിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാഴ്ചവെച്ചു തന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖ്, അദ്ദേഹത്തിനെ ആദരിക്കുകയാണ്. മഹാനായ സി ടി എം സലീം അസ്സഖാഫ് തങ്ങളും നമ്മുടെ ജമാഅത്തിന്റെ അധ്യക്ഷർ അറബി കുഞ്ഞിഹാജി അവരെ ആദരപൂർവ്വം ക്ഷണിക്കും. الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد എസ് വൈ എസ് അൽഹംദുലില്ലാ സജീവമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ എസ് എസ് എഫ് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം ആദ്യമായി നമ്മുടെ ഖുതുബി നഗർ യൂണിറ്റിന്റെ പ്രതിഭോത്സവം നമ്മുടെ ഈ നാട്ടിൽ നടന്നു. അവിടെ നിന്ന് വിജയിച്ച കുട്ടികൾ ദേർലഘട്ട സെക്ടറിൽ പോയി അവിടെയും ഫസ്റ്റും സെക്കൻഡൊക്കെ എടുത്തു. അവിടെ നിന്നും എന്നെ ഡിവിഷനിലേക്ക് സെലക്ട് ചെയ്തവരുണ്ട്. അള്ളാഹു ആ മക്കൾക്കൊക്കെ നഫിയായ ഇൽമും ഉയർച്ചയും അള്ളാഹു നൽകുമാറാവട്ടെ. ആ മക്കളുടെയും ഉമറാക്കളുടെയും നാട്ടിലെ രക്ഷിതാക്കളുടെയും വലിയ ആഗ്രഹമാണ് ചെറിയ മക്കൾക്ക് എസ് ബി എസ് രൂപീകരിക്കണമെന്നത്. മഹാന്മാരായ സാദാത്തുക്കൾ നമ്മുടെ രാജ്യ ഉപാധ്യക്ഷർ സൈനി ഉസ്താദിന്റെ സമക്ഷത്തിലാകുമ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും. റസാഖ് ഹാജി, ഖത്തർ ബാവ ഹാജി, ബാവ ഹാജി പഞ്ചള, ശൗക്കത്തലെ സഖാഫി അടക്കമുള്ള മദീനയിലുള്ള അഷ്റഫും മറ്റ് ഉമറാക്കളും നേതാക്കളൊക്കെ ഉള്ള ഈ സദസ്സിൽ രൂപീകരിക്കുമ്പോൾ വലിയ സന്തോഷമാവും. അതുകൊണ്ട് എസ് ബി എസിനെ സെലക്ട് ചെയ്ത കുട്ടികൾ വളരെ പെട്ടെന്ന് ഒന്ന് ആര് ഒന്ന് കിടാക്കൊന്ന് പറഞ്ഞു ഇസ്മായിൽ ബാ ഷാക്കിർ ബാ ഇൻഷാല്ലാ. രണ്ട് സാദാത്തുക്കള് ഫാത്തിഹ ഓതിയിട്ടാണ് അത് ഔപചാരികമായി ഒന്ന് തലയിൽ ഊതിയിട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്.
അഷ്റഫ് എല്ലാവരും വന്നിട്ട് നമ്മളെ കുട്ടികളെ ഇൻഷാല്ലാ മഹാന്മാരായ സാദാത്തുകൾ ഒരു ഫാത്തിഹ ഊതിയിട്ട് നമ്മുടെ ഖുതുബീനഗർ മീനാദി എസ് ബി എസിന് രൂപം നൽകുകയാണ്. തങ്ങന്മാരുടെ നേതൃത്വത്തിൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إن شاء الله الله أبرى كدا كدا تليل وديت ഉദ്ഘാടനം ചെയ്തേ അറിയിക്കാം. തെങ്ങന്മാർ സൈൻ ഉസ്താദ് അല്ലാതെ നമ്മളെ കിടാക്ക എല്ലാം സുന്നത്തമായത്തിൻ്റെ കിടാക്കായിട്ട് പറഞ്ഞു. അള്ളാഹു മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ, അവർക്കൊക്കെ നാഫിയായ ഇൽമു നൽകട്ടെ, നല്ല മതപരമായ ഭൗതികപരമായ നല്ല പഠിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ, അവർക്ക് നല്ല വിജയം അള്ളാഹു നൽകട്ടെ, ആ ഉമ്മമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഇൻഷാല്ലാ നമ്മുടെ സയ്യിദുന വമുർഷിദുന സയ്യിദ് വസോട്ട് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളുടെ പേരിലുള്ള ദുആ മജ്‌ലിസ് മഹാന്മാരായ സാദാത്തുക്കളുടെ ആലിമീങ്ങളുടെ ഉമറാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് സയ്യിദ് സി ടി എം സലീം സഖാഫ് അസഖാഫ് തങ്ങൾ ഇൻഷാല്ലാ അതിന് നേതൃത്വം നൽകും. ചെറിയൊരു മഴ വരുന്നുണ്ട്, ആരും വിഷമിക്കരുത്, ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് നിർത്തും. ഇൻഷാല്ലാ നമ്മുടെ നാടിൽ നമ്മുടെ മക്കളിൽ സുന്നത്തു ജമാഅത്തിൻ്റെ ഒരു വലിയ സന്തോഷം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ കൊണ്ടുള്ള ഒരു അടയാളം. അള്ളാഹു അതൊക്കെ റഹ്മത്തിൻ്റെ ബർക്കത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴിയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒറ്റ വാക്ക് മഹാന്മാരായ സാദാത്തുക്കൾ, മഹാന്മാരായ ആലിമുകൾ, മഹാന്മാരായ നേതൃത്വം, അവരാണ് നമുക്ക് പിടിവള്ളിയായി ഉള്ളത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ ആത്മീയ നേതൃത്വമായ മഹാനായ സയ്യിദ് അലവി തങ്ങൾ, മഹാനായ സി ടി എം തങ്ങൾ, അവരൊക്കെ നമ്മുടെ സ്റ്റേജുകളിൽ ഉണ്ടാകുമ്പോൾ ഒരു അലങ്കാരമാണ്. അവരെ ബഹുമാനവും അവരെ ആദരവും നമ്മളത് സ്വീകരിക്കുകയും നമ്മൾ വേണ്ടതുപോലെ വകവെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മോമിനീങ്ങളോട്, എസ് ഒ എസിന്റെ പ്രവർത്തകരോട്, എസ് എസ് എഫിന്റെ പ്രവർത്തകരോട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മമാരോട് പറയുന്നത്, നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ സ്വാലിഹീങ്ങളുടെ, ഈ മഹാന്മാരുടെ, ഈ വലിയ വലിയ മഹത്തുക്കളുടെ അവരുടെ ഒരു പൊരുത്തം, അവരുടെ ഒരു കാവൽ, അവരുടെ ശുപാർശ, അതാണ് നമുക്ക് ഏറ്റവും വലുത്. മഹാനായ സയ്യിദുന സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നമ്മുടെ മഹല്ലിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ജമാഅത്തിന്റെ ഉസ്താദന്മാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിബർക്കത്തി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുന്നു. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇതൊക്കെ മഹത്തുക്കളായ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ഒക്കെ ആഖിറത്തിൽ കാണുന്നു. മഹാനായ പുസോട്ട് തങ്ങളെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുകയാണ്. മഹാനായ പുസോട്ട് തങ്ങളുടെ ചരിത്രം തന്നെ
ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ റമദാ മാസം ഉംറ കഴിഞ്ഞിട്ട് പരിശുദ്ധമായ കഅബ കണ്ടിട്ട് ഹബീബായ തങ്ങളെ മദീന കണ്ടിട്ട് നേരെ നാട്ടിലേക്ക് വന്നു. കൂട്ടുകാരെയും മക്കളെയും മരുമക്കളെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. മക്കളൊക്കെ എന്താണ്, ആർക്കാണ്, ഞങ്ങൾക്ക് ആർക്കാണ് ഡ്രസ്സ് എന്ന നിലയിൽ നോക്കി. അവിടുത്തെ പെട്ടി ഓപ്പൺ ചെയ്തു. ആ ഓപ്പൺ ചെയ്തപ്പോ മഹാനായ പൊസോട്ട് തങ്ങള് ഒരു കടലാസിൽ പൊതിഞ്ഞ ഒരു തുണിയെടുത്തു. എന്നിട്ട് സ്വന്തം ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, പൊസോട്ട് തങ്ങളെ ഉമ്മ സ്വന്തം ഉമ്മയോട് ഭാര്യയോട് മക്കളോട് മരുമകളോട്, ഓ രക്ഷിതാക്കളെ, നമ്മൾ ഏത് സംഘടനയിലാണ് ഏത് പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നതെന്ന ഒരു നല്ല ഒരു ചിന്ത വരാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ നേതാക്കളെ കുറിച്ച്. മഹാനായ പൊസോട്ട് തങ്ങൾ ആ പെട്ടി ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു, ഉമ്മാ എന്റെ പ്രിയപ്പെട്ട ബീവി ഭാര്യയോട് പറഞ്ഞു, ഓ ബീവിയോ മക്കളെ, ഞാനിത് അള്ളാന്റെ കഅബ ശരീഫുള്ള ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന തുണിയാണ്, ഇതെന്റെ കഫൻ തുണിയാണ്, ഇത് എനിക്ക് മരിക്കുമ്പോ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തിന് ധരിപ്പിക്കേണ്ട തുണിയാണ്. ഈ കുപ്പി കാണുന്നില്ലേ, ഇതൊരു സെന്റാണ്, ഇത് സാധാരണ സെന്റ് അല്ല, ഞാൻ എന്റെ ഉപ്പാപ്പ കിടക്കുന്ന മദീന മുനവ്വറയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്റെ ഉപ്പാപ്പയായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹബീബായ എന്റെ ഉപ്പാപ്പ കിടക്കുന്ന ആ റൗളാ ഷരീഫിന്റെ അടിയിലുള്ള മണ്ണ് ഈ സെന്റിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നെ കഫം കൂടെ പുതപ്പിക്കുമ്പോ ഈ സെന്റ് എന്നെ എന്റെ കഫം കൂടെയിൽ തേക്കണം. എന്നിട്ട് പറഞ്ഞു, ഉമ്മാ എന്റെ മക്കളെ എന്റെ പെൺകുട്ടികളെ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ വലതുകാതിൽ നിങ്ങളെ ഒരു അസ്സലാമു അലൈക്കും പറയണം. അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ഭാര്യ ചോദിക്കുന്നത്, ഇത് മരിക്കുന്നതിന്റെ ഏതാനും ദിവസമുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്, ബാപ്പാ ഞങ്ങൾ ആർക്കാണ് അസ്സലാമു അലൈക്കും പറയേണ്ടത്? അപ്പോഴാണ് മഹാനായ പൊസോട്ട് തങ്ങൾ മക്കളോട് മരുമക്കളോട് ഭാര്യയോട് ഉമ്മയോട് പറഞ്ഞത്, ഞാനേ ഏതാനും ദിവസത്തിനുള്ളിൽ ഈ ലോകത്തോട് വിട പറയും, എന്റെ കബറാകുന്ന വീടുണ്ടല്ലോ ആ വീടിലെത്തുമ്പോ എന്റെ ഉപ്പാപ്പയായ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കണ്ടുമുട്ടുമെന്ന വിശ്വാസം എനിക്കുണ്ട്, എന്റെ ഉപ്പാപ്പനെ എനിക്ക് പരിചയം കിട്ടുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പോഴാണ് പുള്ളിമാരി ചോദിക്കുന്നത്, അതെന്താണ് ഉറപ്പ് ഉപ്പാപ്പ എന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അൽ ബുഖാരി തങ്ങൾ പറഞ്ഞത്, ഞാന് എന്റെ ഉപ്പാപ്പ പല്ല് പൊട്ടിയിട്ടുണ്ടാക്കിയതിനെ, എന്റെ ഉപ്പാപ്പ കല്ല് കൊണ്ടിട്ട് ചോര ഒഴുകിയതിനെ, എന്റെ ഉപ്പാപ്പ നാട് വിട്ടിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തതിനെ, എന്റെ ഉപ്പാപ്പ സുജൂദ് ചെയ്യുമ്പോ ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ ബോട്ടി, ആ ബോട്ടി ശത്രുക്കൾ ഒഴിച്ചിടാൻ വേണ്ടി അല്ലെങ്കിൽ വലിച്ചിടാൻ ശ്രമിച്ച എന്റെ ഉപ്പാപ്പ ഇതിനൊക്കെ വഴിവെച്ച് കൊടുത്തത് ഈ ദീന് നിലനിൽക്കാനാണ്. ആ ഉപ്പാപ്പ ഞങ്ങൾക്ക് തന്ന ദീനിന് വേണ്ടി ഞാനേ വല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. എന്റെ 54 വയസ്സിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് ഈ ദീനിന് വേണ്ടി ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്, ഈ ദീനിന് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്, ഈ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആശീർവാദം നൽകിയ SYS എന്ന് പറയുന്ന സംഘടന. ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ, മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു, മഹാന്മാരായ നമ്മുടെ നേതാക്കള് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്തയുടെ പ്രസിഡന്റല്ലേ മഹാനായ സുലൈമാൻ ഉസ്താദ്. ആ സുലൈമാൻ ഉസ്താദിന്റെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്, ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു നിൽക്കുമ്പോ എന്റെ വീട്ടിൽ നിൽക്കുമ്പോ, ഇന്ന് സമസ്തയുടെ പ്രസിഡന്റാണ് മഹാനായ സുലൈമാൻ ഉസ്താദ്, ഇന്ന് അതേ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് മഹാനായ APU ഉസ്താദ്. ആ സുലൈമാൻ ഉസ്താദ് പറയുന്നു, ഞാനിങ്ങനെ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, റമദാനിന്റെ ഒരു പകലിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ രാത്രി നിങ്ങൾ വടകരയിലൊന്ന് ഒരാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമില്ല അയാളെ, ഞാൻ പക്ഷെ എന്റെ മനസ്സിൽ പോകണമെന്നൊരാഗ്രഹം വന്നു. പിറ്റന്നാൾ ഞാൻ മഗ്രിബിനെ നോമ്പ് തുറന്നിട്ട് കോഴിക്കോട് തറാവീഹ് നിസ്കരിച്ച് ഞാൻ വടകരയിൽ പോയി. റോഡിലിറങ്ങുമ്പോ ഒരു ജട പിടിച്ച മുടിയുള്ള ഒരാള്, ഒരു കാണുമ്പോ തന്നെ വല്ലാത്ത രൂപമുള്ള ഒരാള്, ഒരു കുർദായ ഒരാള് എന്നെ മെല്ലെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, സുലൈമാ മൊയ്ലാരല്ലേ നിങ്ങള്,
ഞാൻ പറഞ്ഞു, അതെ ഞാൻ സുലൈമാൻ മുയിലാറാണ്, ചെറിയ ചെറുപ്പമാണ് സുലൈമാൻ ഉസ്താദിനപ്പോ. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി അടിച്ചു പൊളിച്ചിട്ട് കളിക്കാൻ ബീച്ചിലേക്ക് വരുന്നോ സുലൈമാൻ മുയിലാറ്? ഇന്ന് രാത്രി അടിച്ചു പൊളിച്ച് കളിക്കാൻ വേണ്ടി കടൽ പുറത്തേക്ക് വരുന്നോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി വരാമെന്ന്. അന്ന് രാത്രി ആ വന്ന മനുഷ്യന്റെ കൂടെ ഞാൻ കടപ്പുറത്ത് പോയി. അന്ന് എന്നിട്ട് എന്നിട്ട് വല്ലാത്തൊരു കളി കളിച്ചു. കുറച്ച് കഴിയുമ്പോ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് അത്തഹിയാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ ആ പൊന്തിക്കുന്ന ആ വിരള് പിടിച്ചിട്ട് ചുംബിച്ചിട്ട് ഒന്ന് ഊതിയിട്ട് പോയി. എന്റെ മനസ്സിന് വല്ലാത്ത കുളിർമ തോന്നി. അന്ന് രാത്രി ആകാശത്തേക്ക് നോക്കിയിട്ട് ഞങ്ങൾ കളിച്ചു. സുബഹിയാകുമ്പോ തിരിച്ചു വരുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? സുലൈമാൻ ഉസ്താദ് പറയുന്നു. അപ്പോഴാണ് മറുപടി കിട്ടിയത്, അത് വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങളാണ്. വടകര വലിയുള്ളാ എന്നറിയുമ്പോ ഞാൻ വല്ലാത്ത പേടിച്ചു. സുലൈമാൻ ഉസ്താദ് പറയുന്നു, ആരാണ് വന്നിട്ട് എന്നെ കൈപിടിക്കുമ്പോ എനിക്ക് വല്ലാത്ത രോമാഞ്ചമുണ്ടായി. അപ്പോഴാണ് മഹാനായ വടകര വലിയുള്ള പറഞ്ഞത്, ആ വന്നിട്ട് ചുംബിച്ചിട്ട് ഊതിയിട്ട് പോയത് അത് ബല്യബിബിന് മൽക്കാന അബില്ലബ്ബാസ് അൽ ഖദറി അലൈഹിസ്സലാം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഔലിയാക്കൾ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. മഹാനായ സുലൈമാൻ ഉസ്താദ്, ഇന്ന് നമ്മുടെ സമസ്തയുടെ അധ്യക്ഷനായ സുലൈമാൻ ഉസ്താദിനോട് വടകര വലിയുള്ള പറഞ്ഞ മറുപടി, ഖിദ്റി അലൈഹിസ്സലാം വന്നിട്ട് കൈപിടിച്ചിട്ട് ഖിദ്റി അലൈഹിസ്സലാം വന്നിട്ട് കൈ ചുംബിച്ചിട്ട് പോയതാണ്. ആ അന്ന് രാത്രി അവര് കടപ്പുറത്ത് വല്ലാത്ത അടിച്ചു പൊളിച്ച കളി എന്തായിരുന്നു? അത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദാർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദാർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ ലൈലത്തുൽ ഖദ്രിന്റെ സന്തോഷം കണ്ടിട്ട് അവർ ആടി കളിച്ചതാണ് അവർ. ആ പ്രസിഡന്റാണ് ഇന്ന് നമുക്ക് നേതൃത്വമായുള്ളത്, മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ ചുരുക്കി പറയുന്നു, മഴ വരുന്നത് കൊണ്ട് ബാഖിയാത്തു സ്വാലിഹാത്ത് കോളേജിൽ നിന്ന് ഉസ്താദ് സനദ് വാങ്ങി ഒന്നാമത്തെ റാങ്ക് എടുത്തിട്ട് നേരെ വന്നത് മടവൂരിലേക്കാണ്. അന്ന് മടവൂരിലുള്ള 130-120 മുതഅല്ലിമീങ്ങളെ മുദരിസാണ് സി എം വലിയുള്ള. ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. സുബഹിയാകുമ്പോ മെല്ലെ സി എം വലിയുള്ള ചോദിച്ചു, എന്തേ മൊയിലാരെ, എന്തേ എ പി നിങ്ങൾ വന്നത്? ഞമ്മളെ നാവ് കൊണ്ട് എ പി നിയമ പറയലില്ല, പക്ഷെ ഉസ്താദ് സി എം വലിയുള്ള മടവൂര്, അവരെ പറ്റിയിട്ട് ഈ കുത്തുബീനഗറിലുള്ള ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. ഈ കിന്നത്തുള്ള ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. ഈ ദക്ഷിണ കന്നഡയിലുള്ള ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ അഭിപ്രായമുണ്ടോ? ആ സി എം വലിയുള്ള പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, ഈ മടവൂര് ശൈഖ് ആഖിറത്തിൽ വരാനില്ലേ? നമുക്കൊന്ന് കാണാനില്ലേ? നമുക്കൊന്ന് ചോദിക്കാമല്ലോ. സി എം വലിയുള്ള സുബഹി നിസ്കരിച്ചതിന് ശേഷം അവിടെ നിന്നിട്ട് എ പി ഉസ്താദിനോട് ചോദിച്ചു, എന്താണ് മൊയിലാരെ വന്നത്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഇന്നലെ രാത്രിയത്തെ ഇബാദത്ത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ഉത്സാഹം തോന്നി, നിങ്ങളെ ഹാദിമായിട്ട് നിങ്ങളെ ബാഗ് പിടിച്ചിട്ട് ഞാൻ ഇവിടെ കഴിയണം, എനിക്കൊന്ന് ആഖിറത്തിൽ വിജയിക്കണമെന്ന് പറയുമ്പോ മഹാനായ സി എം വലിയുള്ള പറഞ്ഞ വാക്ക് ലോകത്ത് ഈ ശബ്ദം കേൾക്കുന്നല്ലോ. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ നേതാവായ നമ്മുടെ ഹൈക്കമാൻഡായ സ്വർഗം കണ്ട് മരണപ്പെട്ടു പോയ മടവൂര് ശൈഖ് ആ മടവൂരിൽ നിന്ന് മടവൂര് മുക്കിലേക്ക് നടന്നു പോകുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു അന്യ പെണ്ണിനെ കണ്ടുപോയി. ആ കണ്ടപ്പോ വേണമെന്ന് വെച്ച് നോക്കിയതല്ല, അറിയാതെ കണ്ടപ്പോ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. ഒരു പിടി മണ്ണെടുത്ത് തലയിലേക്ക് വാരിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹറാം കണ്ടല്ലോ എന്ന രീതിയിൽ ഒരു വർഷത്തിലധികം കാട്ടിൽ പോയി ജീവിച്ച മഹാനാണ് മഹാനായ സി എം വലിയുള്ള. മദീന ശരീഫിൽ പോയിട്ട് ബോധം കെട്ടിട്ട് വീണിട്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞ മഹാനാണ് സി എം വലിയുള്ള. ആ സി എം വലിയുള്ള എ പി ഉസ്താദിനോട് പറഞ്ഞു, നീ എൻ്റെ ബാഗ് പിടിക്കലല്ല നിന്റെ പണി, നിനക്ക് എൻ്റെ ഹിദുമത്തെടുക്കലല്ല നിന്റെ പണി, ഞാൻ ഖിദിർ നബിന്റെ റൂട്ടിലാണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കലീമുല്ലാഹി മൂസാ നബിന്റെ വഴിയിലാണ്. മോനെ അബൂബക്കർ മൊയിലാരെ, നിങ്ങൾ നല്ല ദുർസ് നടത്തണം, നിങ്ങൾ നല്ല മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കണം, നിങ്ങൾ പള്ളികൾ ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ നല്ല വയൽ പറയുന്ന ആളാണ്, നിങ്ങൾ നല്ല വയൽ പറയണം, നിങ്ങൾ മഹല്ലിന്റെ നേതൃത്വം എടുക്കണം. മഹാനായ മടവൂർ ശൈഖാണ് സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് കൊടുത്തത് എ പി ഉസ്താദിന്. ആ എ പി ഉസ്താദിന് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ ഉസ്താദ് തുടങ്ങിയത് മുടങ്ങുകയില്ല. അത് 40 കോടിയല്ല, അത് 80 കോടിയല്ല, അത് മില്യണുകളല്ല. ഉസ്താദിനെ ആ പള്ളി കെട്ടാൻ വേണ്ടി കഴിയുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം സി എം വലിയുള്ളയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, ഔലിയാക്കളാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് ആലിമീങ്ങളെ പറയുന്നത് കേൾക്കുമ്പോ, സ്വാലിഹീങ്ങളെ പറയുന്നത് കേൾക്കുമ്പോ, അവരെങ്ങാനും മരിക്കുമ്പോ ഈമാനില്ലാതെ മരിച്ചു പോയെങ്കിലോ, നമ്മുടെ നാട്ടുകാരങ്ങനെ ആയിക്കൂടാ, നമ്മുടെ കുടുംബക്കാരങ്ങനെ ആയിക്കൂടാ, നമ്മുടെ ബിരുസക്കാർ അങ്ങനെ ആയിക്കൂടാ, നമ്മളുമായി ബന്ധപ്പെട്ടവരങ്ങനെ ആയിക്കൂടാ എന്ന നിലയിൽ ഞാനൊന്ന് പറയട്ടെ. മഹാനായ ഉസ്താദവർഗളെ, ഒരു ദിവസം പോയി കോഴിക്കോടേക്ക്. ആ കോഴിക്കോട് പോയതൊരു വീട്ടിന്റെ മുന്നിലാണ്. നൂറുകണക്കിന് ആൾക്കാരുണ്ട് അവിടെ നിന്നിട്ട്. മഹാനായ എ പി ഉസ്താദ് അവിടെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, സി എം വലിയുള്ള ഇല്ലേ മുകളിൽ ബഹുമാനിച്ച ആളല്ലേ സി എം വലിയുള്ള. ഈ കാണുന്ന ആലിമീങ്ങളൊക്കെ ആദരിച്ച് ബഹുമാനിച്ച വലിയല്ലേ സി എം വലിയുള്ള. ആ സി എം വലിയുള്ളന്റെ മുന്നിൽ പോയിട്ട് ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് മഹാനായ സി എം വലിയുള്ളനെ ഒന്ന് കാണണം. അവിടെയുള്ള ഹാദിമിനോട് പറഞ്ഞു, കയ്യേല, ക്ഷീണമുണ്ട്, ഇന്ന് ബാതിൽ തുറന്നിട്ടേ ഇല്ല. എ പി ഉസ്താദ് പറഞ്ഞത് പറ്റേല, എനിക്ക് എങ്ങനെയെങ്കിലും കാണണം, എനിക്ക് കാണാതെ നിർവാഹമല്ല സി എം വലിയുള്ളനെ. നിങ്ങൾ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും. എ പി ഉസ്താദിന്റെ മറുപടി, എനിക്ക് മണിക്കൂർ വിഷയമല്ല, എന്റെ എല്ലാ ഉയർച്ചക്കും കാരണം മഹാനായ സി എം വലിയുള്ളയാണ്. അസറിന് പോയി മഗ്രിബ് വരെ നിന്നു, മഗ്രിബ് കഴിഞ്ഞു ഇശാഹ് വരെ നിന്നു. ഇശാഹ് കഴിഞ്ഞപ്പോ ഹാദിമ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നു, മോള് ബാതിര് തുറന്നിന്, ഈ മോള് ബാതിര് തുറന്നിന് എന്ന് പറഞ്ഞ് എ പി ഉസ്താദ് മെല്ലെ പോയിട്ട് ഒരു കടലാസ് എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ നാളെ രാവിലെ മദ്രാസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റാണിത്, ഇത് മറ്റന്നാൾ രാത്രി മദ്രാസിൽ നിന്ന്, ഇത് കോഴിക്കോടേക്കുള്ള, ഇത് ഇത് അബുദാബിയിലേക്കുള്ള, ദുബൈയിലേക്കുള്ള ടിക്കറ്റാണിത്. ആ ഞാൻ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. മഹാനായ സി എം വലിയുള്ളനോട് പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിക്കുന്നു. ഞാൻ മർക്കസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചു, സ്ഥലങ്ങൾ അന്വേഷിച്ചു. ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്തട്ടെ, ക്ഷമിക്കണമെന്ന് പറയുന്നു. അവിടുന്ന് മഹാനായ സി എം വലിയുള്ളനോട് എ പി ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ എവിടെയും സ്ഥലം ശരിയാവാതിരിക്കുമ്പോ ഞങ്ങൾ വന്നു, നിങ്ങളടുത്തേക്ക് വന്നു. ഒരു മർക്കസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിങ്ങൾ കണ്ണു ചിമ്മിയിട്ട് പറഞ്ഞത്, കാരന്തൂരിന്റെ അപ്പുറത്തൊരു ഭൂമിയുണ്ട്, ഒരു അമുസ്ലിമായ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ആ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനുണ്ട്, ആ മനുഷ്യന് തെങ്ങിന്റെ തോപ്പുള്ള ഒരു ഭൂമിയുണ്ട്. അവിടെ ഞാൻ സുജൂദ് ചെയ്ത സ്ഥലമാണ് അവിടെ, അവിടെ ഞാൻ ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആ സ്ഥലം വാങ്ങിക്കോ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്ഥലം വാങ്ങിയത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ കുറ്റിയടിച്ചത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത്. മഹാനായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു ലദീജു തങ്ങള്, മഹാനായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു ലദീജു തങ്ങളെ മുന്നിൽ കരഞ്ഞുകൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞു, ഞാൻ മർക്കസ് തുടങ്ങിയിട്ട് 1 വർഷമേ അല്ലെങ്കിൽ 2 വർഷമേ ആയിട്ടുള്ളൂ, എനിക്കൊന്ന് ഗൾഫിലേക്ക് പോകണം, ഈ ടിക്കറ്റ് ഒന്ന് മന്ത്രിച്ചു തരണം, അതുപോലെ ബാക്കിയുള്ള വിസയും മറ്റുമൊക്കെ മുൻകൂട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞു. മഹാനായ സി എം വലിയുള്ള ഒരു കണ്ണ് ചിമ്മലി ചിമ്മി, ഓ എസ് ഒ എസിന്റെ പ്രവർത്തകരെ, ഓ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, ഓ ഉമ്മമാരെ, അറിയാതെ നമ്മൾ എ പി ഉസ്താദിനെ പറഞ്ഞു പോകരുത്, അറിയാതെ നമ്മൾ ഉള്ളാളം തങ്ങളെ പറഞ്ഞു പോകരുത്, അറിയാതെ നമ്മൾ ഇ കെ ഉസ്താദിനെ പറഞ്ഞു പോകരുത്, അറിയാതെ നമ്മൾ കണ്ണിയത്ത് ഉസ്താദിനെ പറഞ്ഞു പോകരുത്. ആ രീതിയിൽ മഹാനായ സി എം വലിയുള്ളന്റെ മുന്നിൽ എ പി ഉസ്താദ്
നബി ഇറക്കി ആവശ്യം ഉന്നയിച്ചപ്പോ മടവൂരി ശൈഖ് കണ്ണു ചിമ്മി ഒന്ന് തുറന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോകണ്ട എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദ് മടങ്ങി വന്നു, ഞാൻ ചുരുക്കുന്നു, ഉസ്താദ് മടങ്ങി വന്നു, നേരെ മർക്കസിലേക്ക് വന്നു. മർക്കസിൽ അടിയന്തരമായി മീറ്റിംഗ് കൂടി. അവിടെയുള്ള ഉമറാക്കൾ ഇബ്രാഹിം ഹാജിയെ പോലെയുള്ള കമ്മിറ്റിക്കാർ അതിലുണ്ട്. അവര് പറഞ്ഞു, പാടില്ല, ഈ യാത്ര മുടക്കാൻ പാടില്ല. അബൂദാബിയിൽ യൂസുഫ് അലി സാഹിബ് എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ട്, ലുലു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിയാണ് അയാൾ. അയാൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. എ പി ഉസ്താദ് പറഞ്ഞു, എനിക്ക് ലക്ഷങ്ങളല്ല വിഷയം, എനിക്ക് യൂസുഫ് അലിയല്ല വിഷയം, എന്റെ എല്ലാ നേതൃത്വവും മഹാനായ സി എം വലിയുള്ളയാണ്. എനിക്ക് അപകടം വരുമ്പോ എന്നെ കാക്കാൻ ഇവിടെ പ്രധാനമന്ത്രിയല്ല, ഇവിടെ പോലീസല്ല, ഇവിടെ രാഷ്ട്രീയക്കാരല്ല, ഇവിടെ അധികാരികളല്ല, എനിക്കുള്ളത് ജുനൂദിസ്സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളിലുള്ള സൈന്യമാകുന്ന ഔലിയാക്കളാണ് എന്റെ കാവലിലായി വരുന്നത്. ആ രീതിയിൽ മടവൂര് ശേഖ് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാനില്ല. ഞാൻ ചുരുക്കട്ടെ, രണ്ട് ദിവസം കഴിഞ്ഞു, വിഷയം കിട്ടുന്നു, കുത്തുബുൽ ആലം സി എം വലിയുള്ള മുഹമ്മദ് അബീബക്കൽ മടവൂരി വഫാത്തായി. മഹാനായ എ പി ഉസ്താദ് ഒരു അംബാസഡർ കാന്തപുരത്ത് നിന്ന് പിടിച്ചിട്ട്, ഇതെന്റെ നാടായതുകൊണ്ട് നാട്ടുകാരോട് ഞാനൊന്ന് സ്നേഹത്തോടെ പറയട്ടെ, മഹാനായ എ പി ഉസ്താദ് കാണുന്നില്ലേ ഉസ്താദിനെ നമ്മള്, ഇത്ര 80, 76, 77, 78, 77 വയസ്സായി എന്നല്ല പറയുന്നത്, ഉസ്താദിന്റെ താടി നമ്മൾ കാണുന്നില്ലേ? സലൂണിൽ നിന്ന് പുറത്തിറങ്ങിയത് പോലെയല്ലേ അവിടുത്തെ താടി, അവിടുത്തെ മുഖം കാണുന്നില്ലേ? എന്തൊരു ചന്തമാണ്! അവിടെ യാത്ര കഴിഞ്ഞിട്ട് 12 മണിക്കും ഒരു സ്റ്റേജിൽ വരുമ്പോ അവിടുത്തെ ഡ്രസ്സ് കണ്ടിട്ടില്ലേ? ഒരു ചുളിവുണ്ടോ? ഒരു മണ്ണുണ്ടോ? എന്താണത്? എല്ലാ സമയത്തും സലൂണിലിരിക്കാനുള്ള സമയം ഉസ്താദിനില്ല, താടി ഒപ്പിക്കാനുള്ള സമയം ഉസ്താദിനില്ല, ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള സമയമില്ല. അല്ലാഹു ആകുന്ന ജമാലാകുന്ന റബ്ബിന്റെ ദീനിനു വേണ്ടി ഉസ്താദ് അധ്വാനിച്ചപ്പോ അവിടുത്തെ മുഖത്തിനുള്ള ജമാലത്ത് കൊടുത്തതാണ്, അവിടുത്തെ ഡ്രസ്സിനുള്ള ഭംഗി കൊടുത്തതാണ്, അവിടുത്തെ ശരീരത്തിനുള്ള ഭംഗി കൊടുത്തതാണ്. ആ മഹാനായ എ പി ഉസ്താദ് സി എം വലിയുള്ള മരിച്ചു എന്ന വിവരം കിട്ടിയപ്പോ നേരെ പോയി. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കോഴിക്കോടുള്ള ആ വീട്ടില്. ഉസ്താദ് ആ ജനാസന്റെ മുമ്പിൽ, മയ്യത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു, എന്നെ എല്ലാ നിലയിലും കാത്ത എന്റെ മുരീദുകൾ, നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോർ. ആ രീതിയിൽ എനിക്ക് നേതൃത്വം നൽകിയ മഹാനായ സി എം വലിയുള്ള വിട പറഞ്ഞു പോയല്ലോ. അവിടെ നിന്ന് കരഞ്ഞിട്ട് മുഖം ചുംബിച്ചിട്ട് മെല്ലെ എഴുന്നേൽക്കുമ്പോ ഹാദിമായ മൂപ്പൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എ പി ഉസ്താദല്ലേ, നിങ്ങൾ എ പി ഉസ്താദല്ലേ, അബൂബക്കർ മുസ്ലിയാരല്ലേ? അതെ എന്ന് പറഞ്ഞപ്പോ കൈ പിടിച്ചിട്ട് മെല്ലെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, എല്ലാം പോയല്ലേ, ഇന്നലെ രാത്രി മെല്ലെ കണ്ണു തുറന്നു സി എം വലിയുള്ള, നല്ല കണ്ണു തുറന്നു, സംസം വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസം വെള്ളം കൊടുത്തു. ഇവിടെ ഒരു മജ്ലിസ് നടക്കുന്നത് നടത്തണമെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, ആ എ പി മൊയ്ലാരി വിദേശത്തേക്ക് പോയാ? ഇത് ഹക്കാണ് പറയുന്നത്, എ പി മൊയ്ലാരി വിദേശത്തേക്ക് പോയാ? സി എം വലിയുള്ളാന്റെ നാവിൽ നിന്ന് അവസാനം വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ മണിക്കൂറുകളോളം പിന്നെ ചൊല്ലി എന്നല്ലാതെ ദുനിയാവിന്റെ സംസാരമൊന്നും അതിന്റെ പിന്നിൽ സംസാരിച്ചിട്ടില്ല. ആ മഹാനായ സി എം വലിയുള്ളാന്റെ ചോദ്യം, എ പി മൊയ്ലാരി വിദേശത്തേക്ക് പോയാ? ഹാദിമായ ഞാൻ പറഞ്ഞു, അറിയേല. അപ്പോഴാണ് സി എം വലിയുള്ളാന്റെ മറുപടി, എന്റെ കൽബിലുള്ള ഒരു പണ്ഡിതനാണ് എ പി ഉസ്താദ്, എന്റെ ഹൃദയത്തിലുള്ള ഒരു പണ്ഡിതനാണ് എ പി ഉസ്താദ്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുളിപ്പിക്കുന്നത് അവസാനത്തെ കുളിയാകുമല്ലോ, ആ കുളി എ പി അബൂബക്കർ മുസ്ലിയാര് കുളിപ്പിക്കണം, എന്നെ കഫൻ ചെയ്യുന്നത് അത് അവസാനത്തെ വസ്ത്രധാരണയാണല്ലോ, ആ വസ്ത്രധാരണ അത് എ പി അബൂബക്കർ മുസ്ലിയാരെ നേതൃത്വത്തിലാകണം, എന്നെ ഖബറിലേക്ക് താത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഖുതുബീനഗറിലുള്ള മീൻപിരിയിലുള്ള ബിൽഡിംഗിലുള്ള കുരിയയിലുള്ള പരിസരത്തുള്ള മൗമിനീങ്ങളെ സി എം വലിയുള്ള ആദരിച്ച നേതാവാണ് അല്ലാഹു നമുക്ക് തന്നത്, സി എം വലിയുള്ള ബഹുമാനം നൽകിയ നേതൃത്വമാണ് തന്നത്. അന്ന് മടവൂർ ശൈഖിനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എ പി ഉസ്താദാണ് അതിന് മുന്നിലുണ്ടായത്,
ദഫം ചെയ്യുമ്പോ എ പി ഉസ്താദാണ് മുന്നിലുണ്ടായത്. അവിടുത്തെ മയ്യത്ത് ആംബുലൻസ് കോഴിക്കോട് നിന്ന് 10-22 കിലോമീറ്ററുകൾ പോകുമ്പോ അവിടുത്തെ മടിയിലാണ് സി എം വലിയുള്ളാന്റെ തലവെച്ച് കൊണ്ടുപോയത്. അവിടുത്തെ കബറിലേക്ക് താത്തിയത് ഉസ്താദിന്റെ നേതൃത്വത്തിലാണ്. മഹാനായ സി എം വലിയുള്ള അള്ളാനെ പേടിച്ച് കരഞ്ഞ സി എം വലിയുള്ള സ്വർഗം കണ്ടിട്ട് മരണപ്പെട്ടു പോയ സി എം വലിയുള്ള ആദരിച്ചാണ് നമുക്ക് ആദരിക്കണ്ടേ, ബഹുമാനിച്ചാണ് നമുക്ക് ബഹുമാനിക്കണ്ടേ. ആ ബഹുമാനിച്ചതിന്റെ പിന്നാലെ നമ്മൾ നിൽക്കണ്ടേ, ആ നേതൃത്വം നമ്മൾ അംഗീകരിക്കണ്ടേ. അങ്ങനെ അംഗീകരിച്ചാലോ ഞാൻ നരകത്തിൽ കിടക്കേണ്ട ആളാണ്, നിങ്ങളും അങ്ങനെയായിരിക്കും. പക്ഷെ അവരുണ്ടല്ലോ എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുമ്മ ലക്കേ പറഞ്ഞു. അവരൊക്കെ അതിനുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അല്ലാഹു ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ പിന്നിൽ നിന്ന കാരണം കൊണ്ട് റബ്ബ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണമല്ലോ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന്. പിന്നെ ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് തങ്ങളെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. 600,000 തഹ്ലീലുകൾ, ഒരുപാട് യാസി, 3 ഖത്മുകൾ നമ്മുടെ നാടിൽ നിന്ന് മഹാനായ പൊസ്കൊട്ടതങ്ങളെ നേതൃത്വത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഉമ്മമാർ കഴിഞ്ഞ എസ് വി എസിന്റെ മീറ്റിംഗ് കൂടിയപ്പോ ഞാനിവിടെ പറയുമ്പോ പറഞ്ഞു, നമുക്കന്ന് 10 കൊണ്ടുവരണം. 10 വലുത്, 10 കൊണ്ടുവന്ന ഉമ്മമാരുണ്ട്, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ആ 10 കൊണ്ടുവരുന്നതിനേക്കാൾ സമ്മാനം അവിടുത്തെ പൊസോട്ടിലുള്ള മദ്ഹറിന്റെ മുന്നിൽ ആ സ്ഥാപനത്തിന് അല്ല വലിയ അലങ്കാരം ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒറിജിനൽ അലങ്കാരം വന്നത്. അവിടെ കിടക്കുമ്പോൾ ആ കിടത്തം മുമ്പൊക്കെ താഴെയാണ് കുർസിലിരുന്നിട്ട് നമുക്ക് ആ ഒളിച്ചൊരു റൂമിൽ അങ്ങനെ വേണ്ടതുപോലെ ആയിട്ടില്ല. ഇപ്പോ രാജാവിനെ പോലെ മുകളിൽ തന്നെ ഇരിക്കുന്നു. അതിന്റെ താഴെയാണ് മദ്ഹർ ഉള്ളത്. ആ സ്ഥാപനം കാണുമ്പോൾ തന്നെ ആ നേതൃത്വം നമുക്ക് മനസ്സിലാകുന്നു. മഹാനായ പൊസോട്ട് തങ്ങൾ മക്കളോടും മരുമക്കളോടും കുടുംബങ്ങളോടും പറഞ്ഞത്, ഞാൻ എസ് ഒ എസിന് വേണ്ടി അധ്വാനിച്ച ആളാണ്, എസ് ഒ എസിന് വേണ്ടി ഓടി നടന്ന ആളാണ്. ഈ മരിക്കുമ്പോഴും ഞാൻ എസ് ഒ എസിന്റെ കോശാധികാരിയാണ്. ഞാൻ എസ് ഒ എസിന്റെ പ്രവർത്തകരെ ഞാൻ വല്ലാത്ത പരിസംബിച്ചു. എസ് ഒ എസിന്റെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ രാത്രി സമയത്ത് തുറക്കുകയും ഞാൻ പോയി. എന്റെ ഡോക്ടർമാർ പറഞ്ഞ് 10 കഴിഞ്ഞിട്ട് ഉറക്കം ചെയ്യാൻ പാടില്ല. ഈ കുര്യത്തുള്ള ആൾക്കാർക്കറിയും, നമ്മളെ കുത്തുബീനഗറിലുള്ള ചെറുപ്പക്കാരൊക്കെ രാവും പകലും അധ്വാനിച്ച്, മറ്റുള്ള യൂണിറ്റുകളിലുള്ള ആൾ രാവും പകലും അധ്വാനിച്ചിട്ട് നമ്മളിവിടെ കൂറ്റമ്പാറ ദാരി ഉസ്താദിനെ കൊണ്ടുവന്നിട്ട്, കണ്ണിയത്ത് ഉസ്താദിന്റെ മകനെ കൊണ്ടുവന്നിട്ട് നമ്മൾ താജുല്ലുൽ അനുസ്മരണം മഹാനായ സയ്യിദ് അലവി തങ്ങൾ കിന്ന അവരുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി. അന്ന് മഹാനായ പൊസോട്ട് തങ്ങൾ വന്നത് രാത്രി 11:30 കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേതൃത്വം നൽകാമെന്നു ആ പൊസോട്ട് തങ്ങൾ ഭാര്യയോട്, ഉമ്മയോട്, മക്കളോട്, കുടുംബങ്ങളോട് പറഞ്ഞത്, എനിക്കുറപ്പുണ്ട്, എനിക്കുറപ്പുണ്ട്, എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫഖനൂർ അന്ത ഐക്സി റുംഖാലി അന്ത മിസ്ബാഹു സദൂർ, എന്റെ ഉപ്പാപ്പനെ ഖബറിൽ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ വലത്തെ കാതിൽ അസ്സലാമു അലൈക്കും പറയണം. കേട്ടിട്ടില്ലേ ബാബാജിയാർ മദ്ഹറിൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്പള പ്രസംഗിച്ചത് ഈ ബാബാജിയ സദസ്സിലുണ്ടായിരുന്നു. എന്റെ വലത്തെ കാതിൽ പറയണം, എന്റെ ഉപ്പാപ്പക്ക് ഞാൻ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയും, എന്റെ ഉപ്പാപ്പനെ പരിചയം കിട്ടും. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആശീർവാദം നൽകിയ എസ് ഒ എസിന്റെ പിന്നാലെ നിന്ന ആളാണ്, അതിന് മുന്നിൽ നിന്ന ആളാണ്, അതിന് നേതൃത്വം നൽകിയ ആളാണ്. അള്ളാഹു ആ സംഘശക്തിയിൽ ഒരുമിച്ചുകൂടി നമ്മളും നരകത്തിൽ കടക്കാതെ നാളെ പൊസോട്ട് ഞങ്ങളെ കാണുമ്പോ, സി എം വലിയുള്ളാനെ കാണുമ്പോ, താജുല്ലുൽ ഉസ്താദിനെ കാണുമ്പോ, എ പി ഉസ്താദിനെ കാണുമ്പോ, വടകര വലിയുള്ളാനെ കാണുമ്പോ, മറ്റ് ഔലിയാക്കളെ കാണുമ്പോ, സ്വാലിഹീങ്ങളെ കാണുമ്പോ, കിന്നിയത്ത് ഹുസൈൻ മുസ്ലിയാരെ കാണുമ്പോ, ഞങ്ങളൊക്കെ നിങ്ങൾ അധ്വാനിച്ച് ദീനിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് എന്ന രീതിയിൽ നമ്മളെ കൈപിടിക്കുമെന്ന വിശ്വാസമുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. ഒറ്റ ആലിമിനെയും ഒരു സാദാത്തിനെയും നമ്മൾ ചീത്ത പറയണ്ട, നമ്മൾ ആക്ഷേപിക്കണ്ട. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിന് പ്രതിക്രിയ നടത്തണ്ട. അല്ലാഹു അങ്ങനെ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞവർ നമ്മുടെ നാടുകളിലോ ഭാഗങ്ങളിലോ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ, അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വീട്ടുകാരൻ ഇസ്മായിൽ, അദ്ദേഹത്തിന്റെ ഉമ്മ ബാപ്പ മരണപ്പെട്ടു പോയി, അവരെ ഖബർ നീ സ്വർഗത്തോ
ഫക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് 600,000 ചുല്ലാനം തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. KCF എന്ന് പറയുന്ന സംഘടന, ആ സംഘടന GCC രാഷ്ട്രങ്ങളിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ, നമ്മുടെ ദീനിനെ, നമ്മുടെ പ്രസ്ഥാനത്തിന് വലിയ വലിയ സന്തോഷമാണ്. മുൻ വർഷങ്ങളെക്കാൾ ഉപരി നമുക്ക് ഏത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അഭയം നൽകാൻ പറ്റുന്ന സംഘടനയായി KCF ഒരു വളരെ ചുരുങ്ങിയ സമയത്ത് നൂറ്റാണ്ടുകളുടെ വളർച്ച GCC രാഷ്ട്രങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ ഗൾഫുകളിലുള്ള ചെറുപ്പക്കാർ, മോമിനീങ്ങൾ, അവരെ ഭാര്യമാർ, കുടുംബങ്ങൾ, നീ അവർക്കൊക്കെ ബർക്കത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ ഇന്നത്തെ സുന്നി കർണാടക സുന്നി ഓൺലൈനിൻ്റെ എല്ലാ ഓഫറുകളും നൽകിയത് നമ്മുടെ കിന്യ അഷ്റഫ്, മദീനയിലുള്ള കിന്യ അഷ്റഫാണ്. നമുക്ക് ഉറുപ്പ് പോലും ചിലവില്ല. നീ അദ്ദേഹത്തിന് ബർക്കത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ബഷീർ മദനി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ, മുഹമ്മദ് ജിദ്ദയിലുള്ള നമ്മുടെ സുഹൃത്ത്, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ യേശ്യം ബാവ ഹാജി നമ്മുടെ ഉമറാക്കളിൽ വലിയ പ്രഗത്ഭനാണ്. അതുപോലെ നമ്മുടെ യൂസുഫ് മുസ്ലിയാർ അടക്കമുള്ള, അതുപോലെ നമ്മുടെ നാടിൻ്റെ ഉസ്താദ്, മദനി ഉസ്താദ്, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ എന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് SYS SSF പദാധികാരികൾക്ക് വേണ്ടി എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഇൻഷാല്ലാ മഹാനായ പൊസോട്ട് തങ്ങളെ പേരിൽ ഒരു 100 തഹ്ലീൽ എല്ലി ദുആ ചെയ്ത് ഇൻഷാല്ലാ സീരണി വാങ്ങിയിട്ട് എല്ലാവർക്കും പിരിയാം എന്നറിയിച്ചുകൊണ്ട് ഒരു SBS നമ്മുടെ നാട്ടിൽ രൂപീകരിച്ച് നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് മഹാനായ SKS തങ്ങളും മഹാനായ സലീം തങ്ങളും ഈ ചെറിയ മക്കളെ ഇവിടെ നിർത്തിയിട്ട് അവർക്ക് തലയിൽ മന്ദിരിപ്പിച്ചിട്ട് അവർക്ക് ഫാത്തിഹ ഓതിയിട്ട് ഇദാ ജാ സൂറത്ത് ഓതിയിട്ട് അപ്പോൾ ഒരു അള്ളാഹിൻ്റെ ഒരു റഹ്മത്ത് എന്നുള്ള നിലയിൽ 2 മിനിറ്റ് ഒരു മഴ വന്നു. 2 മിനിറ്റ് ഇപ്പം പാറി ബാക്ക് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇനിപ്പിക്കണോ അത്ര പരിപാടി. അത് ഞമ്മ മനസ്സിലാക്കേണ്ടത് ഞമ്മളെ ഇങ്ങനത്തെ ദീനിൻ്റെ മജ്ലിസിൽ ഔലിയാക്കളുണ്ട്, മലക്കുകളുണ്ട്. ഈ മഴ പെയ്പ്പിക്കുന്നത് വേറെ ആരുമല്ല, അത് മലക്കുകൾ. അവരൊരു കാരുണ്യത്തിൻ്റെ അടയാളം. അള്ളാഹു ആ കാരുണ്യം നമ്മളെ മക്കളിൽ, നമ്മളെ ചെറുപ്പക്കാരിൽ, നമ്മളെ വയസ്സന്മാരിലൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ജമാഅത്തിൻ്റെ, ഖുതുബി നഗർ ജമാഅത്തിൻ്റെ അജയ്യനായ അധ്യക്ഷർ അറബി കുഞ്ഞി ഹാജി നമുക്കുണ്ട്, നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരെ ഭാര്യ, അവരെ മക്കൾ, അവരെ കുടുംബങ്ങൾ, ഈ പിന്നെ ഒന്നുകൂടി പറയുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, നമുക്ക് MLA പോലെ, നമുക്ക് മിനിസ്റ്ററെ പോലെ, നമ്മുടെ സിറാജുദ്ദീൻ അധികം ആകുമോ എന്നറിയില്ല, എങ്കിൽ എനിക്കധികമാവേല. നമ്മുടെ നാടിലെ റോഡുകളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കത് വലിയ സന്തോഷമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും വലിയ പുരോഗതിയും വലിയ സ്ഥാനങ്ങളും നൽകി നമ്മുടെ നാടിനെ ഒരു വലിയ സന്തോഷമുള്ള നാടായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ പിന്നെ സയ്യിദുകളുടെ നേതൃത്വത്തിൽ തഹ്ലീൽ ആരംഭിക്കുന്നു. എല്ലാവരും സദസ്സിൽ വരും. കുറേ ചെയർ ബാക്കിയുണ്ട്. ഞമ്മോ തഹലീലല്ലേ, അതാ ആ മുന്നിലുള്ള ചെയർ ഒന്ന് ഫില്ലാക്കി ഏ മക്കളെ. ഇതാ മുന്നിൽ ബാക്കിയായ ചെയർ, എതിരെതിരെ വന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇരിക്കും. എതിരൊറ്റ ഒരു കുറിച്ച്